നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഫോണിലും ഒരു ഡെയിലർ ഉണ്ടാവും. നമുക്ക് നമ്പർ സേവ് ചെയ്യാന്, നമ്പർ എൻ്റർ ചെയ്ത് കോള് ചെയ്യാന് ഒക്കെ ആയിട്ട് ഒരു ഡെയിലർ. ഡെയിലർ ഡിഫാൾട്ടായിട്ട് എല്ലാ ഫോണിലും ഉണ്ടാവും. അതിലുള്ള ഫെസിലിറ്റി പോരെങ്കിൽ നമ്മൾ വേറെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഒരു തേർഡ് പാർട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഉപയോഗിക്കും. എന്നാൽ ഇതൊന്നും കൂടാണ്ട് നമുക്ക് വാട്സപ്പിലും ഇപ്പം ഡെയിലർ അവൈലബിളാണ്. നമ്മളെ സുക്കർക്ക് ആ കാരണം സമ്മതിക്കണം കേട്ടോ. എന്തൊക്കെയാണ് കൊണ്ടുത്തരുന്നത്? ഇപ്പം വാട്സപ്പിൽ ഡെയിലറും, അതെങ്ങനെ ഡെയിലർ വന്നത്, എവിടെയാണ് വന്നത്, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അത് കൂടാണ്ട് വാട്സപ്പിലുള്ള മറ്റൊരു അപ്ഡേറ്റും വളരെ ഉപകാരമുള്ളത്. ഈ അപ്ഡേറ്റുകളൊക്കെ, ഈ ഫീച്ചറുകളൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ലേറ്റസ്റ്റ് വെർഷനാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം. അതിന് പ്ലേ സ്റ്റോർ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ താഴെ കുറേ ടാബുകൾ ഉണ്ടാവും. ലാസ്റ്റ് ഭാഗത്ത് കോൾസ് എന്നുള്ള ഈ ടാബിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളിൻ്റെ ഒരു പച്ച ഐക്കൺ കാണാം. അതിൻ്റെ തൊട്ട മേലേറ്റ് കാണുന്നുണ്ടോ, ഇതാ ഇവിടെ ഡെയിലറിൻ്റെ ഐക്കൺ വന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡെയിലർ വന്ന്. ഈ ഡെയിലറിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്പർ എൻ്റർ ചെയ്തിട്ട്, വാട്സപ്പുള്ള നമ്പറാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്പർ സേവ് ഒന്നും ചെയ്യാണ്ട് അതിലേക്ക് ചാറ്റ് ചെയ്യാം. അഥവാ ആ നമ്പറിൽ വാട്സപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. അത് കൂടാണ്ട് ജസ്റ്റ് ഒരു നമ്പർ ഒന്ന് എൻ്റർ ചെയ്യാം. ഞാൻ ഒരു നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത്, ഏത് നമ്പറൊന്നും അറിയില്ല, ഒന്ന് കണ്ട നമ്പർ അങ്ങ് എൻ്റർ ചെയ്താൽ, നമ്പർ എൻ്റർ ചെയ്ത അവിടെ ഇവിടെ കാണാം ആ നമ്പറിൽ വാട്സപ്പ് ഇല്ലാത്തത് കൊണ്ട് നോട്ട് ഓൺ വാട്സപ്പ് എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ കോൾ ചെയ്യാണ്ടെങ്കിൽ ഇതാ ഡെൽ ഡെൽ എന്ന് പറഞ്ഞിട്ട് ആ നമ്പറിലേക്ക് നോർമൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് കൂടാണ്ട് മേലെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഐക്കൺ അതുമുണ്ട്, കാണുന്നുണ്ടോ. അപ്പം നമ്മൾ കോള് ചെയ്യാനോ അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്യാണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യാനോ ഒന്നും വേറൊരു കാര്യമോ നോക്കണ്ട, ഡയറക്റ്റ് വാട്സപ്പിലുള്ള ഡെയിലർ കൂടെ തന്നെ നമുക്ക് ചെയ്യാം. അടിപൊളിയല്ലേ. ഇത് കൂടാണ്ട് വേറൊരു അപ്ഡേറ്റ് വെച്ചാൽ, നമ്മളിപ്പോൾ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എച്ച് ഡി ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യും. അതായത് മുമ്പ് നമ്മൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന നേരം എന്തെങ്കിലും സംഭവിക്കുക, അത് കിട്ടുന്നാക്ക് അതിൻ്റെ ക്വാളിറ്റി തീരേ ലോസായിട്ടായിരുന്നു കിട്ടുക. പിന്നെ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ അയക്കാനുള്ള ഓപ്ഷൻ തന്ന്, അത് കൂടാണ്ട് വീഡിയോ ഫോട്ടോസൊക്കെ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യുക. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്താൽ മേലെ ഭാഗത്ത് എച്ച് ഡി എന്നുള്ളൊരു ഐക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ എച്ച് ഡി ക്വാളിറ്റി സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് സെൻഡ് ചെയ്യാനാവും. എന്നാലാണ് ശരിയായ ക്വാളിറ്റിയിൽ നമുക്ക് സെൻഡ് ചെയ്യാനാവും. എന്നാൽ ഇത് ഓരോ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയക്കുന്നവർ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം നമ്മൾ ഡിഫാൾട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെൻഡ് ചെയ്യുന്നൊക്കെ എച്ച് ഡി ക്വാളിറ്റി തന്നെ പോവും. ആ സെറ്റിങ്സ് എവിടെയാണുള്ളത്? അത് പുതിയൊരു സെറ്റിങ്സ് വന്നതാണ്. നിങ്ങൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മേലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ അവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള പുതിയൊരു ഓപ്ഷൻ കാണുക, അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എച്ച് ഡി ക്വാളിറ്റി എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഇങ്ങനെ ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിഫാൾട്ടായിട്ട് എച്ച് ഡി ക്വാളിറ്റി തന്നെ പോയിക്കോളും. നമ്മൾ മാനുവലായിട്ട് ഓരോന്നിനും മാറ്റണ്ട. അപ്പോൾ അങ്ങനെ ഈ രണ്ട് അപ്ഡേറ്റുകളെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അത് നമുക്ക് ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.